ഹലോ ഗൈസ്, മച്ചാന്മാരെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവനെ പറ്റിയിട്ടാണ്, എൻ്റെ ഡോമിനോ 400. അപ്പം ഞാൻ ഇവന് ചെയ്തിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷൻസ് അഥവാ എനിക്ക് അത്യാവശ്യമാണ് എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവന് ചെയ്തിട്ടുള്ളത്. ഫുള്ള് നമ്മൾ ഒരു അത്യാവശ്യം ലോങ് പോകുമ്പോൾ ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പം അതെന്തൊക്കെയാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനും അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് ഡോമിനാർ ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇവൻ്റെ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കോക്ക്പിറ്റ് വ്യൂവും അതേപോലെ തന്നെ ഇവൻ്റെ ആ ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫണ്ണുമാണ് എനിക്ക് ഇവൻ്റിലേക്ക് എത്താനുള്ള കാര്യം. ഇവൻ്റെ ഈ നിങ്ങൾക്കറിയാം ഡോമിനാർ അത്യാവശ്യം നല്ല വെയിറ്റുള്ള വണ്ടിയാണെന്ന്. ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ലോങ് പോകുമ്പോൾ അഥവാ ക്രൂസ് ചെയ്ത് പോകുമ്പം ഒരു തരത്തിലുള്ള സ്റ്റെബിലിറ്റി ഇഷ്യൂസും ഈ വണ്ടിക്കില്ല. സോ അതാണ് എന്നെ മെയിനായിട്ട് ഈ വണ്ടിയിലോട്ട് അട്രാക്ട് ചെയ്തത്. സോ അപ്പോൾ എന്തായാലും നമ്മൾ ഇവനിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. എന്തായാലും ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ കണ്ണിൽ പോകുന്നത് ഈ ഒരു വൈസറിലോട്ടാണ്. ഇത് നോക്കുകയാണെങ്കിൽ കാർബൺ റേസിംഗ് ഇതേണ്ടേ, കാർബൺ റേസിംഗിൻ്റെ ഒരു ടൂറിംഗ് വൈസറാണ് നമ്മൾ ഇവനിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ ഡാംബേഴ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേണ്ട ഈ രണ്ട് സ്റ്റെബിലൈസേഴ്സ്, അത് തന്നെയാണ് ഡാംബേഴ്സും. അപ്പം ഇത് ടൂറിംഗ് മോഡലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇവിടെ നമ്മുടെ കമ്പനി തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള വൈസർ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതെന്തുകൊണ്ട് മാറ്റി ഞാൻ ഇതാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി വരുന്ന വൈസർ അടിപൊളി തന്നെയാണ്, പക്ഷെ ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ലെങ്ത് കൂടുതലുണ്ട് മണ്ടയ്ക്കോട്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വിൻഡ് പ്രൊട്ടക്ഷനും ബെറ്ററായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഇവിടെ ഈ സ്റ്റെബിലൈസേഴ്സ് ഉള്ളതുകൊണ്ട് ഷേക്കോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. കാർബൺ റേസിംഗിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഈ ഒരു പ്രൊഡക്റ്റിനുണ്ട്. അപ്പം ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആൾമോസ്റ്റ് ഒരു 2200 രൂപയാണ് വൈസറും വിത്ത് ഈ രണ്ട് സ്റ്റെബിലൈസേഴ്സും എനിക്ക് ടോട്ടലായിട്ട് കോസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഷിപ്പിംഗ് ചാർജ് വേറെ എക്സ്ട്രാ 150 രൂപയ്ക്കകത്തെങ്ങാണ്ട് ആയെന്ന് തോന്നുന്നു. അപ്പം അത്രയാണ് വൈസറിൻ്റെ സൈഡിൽ നിന്ന് പറയാനായിട്ടുള്ളത്. രണ്ടാമതായിട്ട് ഫ്രണ്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു JB റേസിംഗിൻ്റെ നമ്പർ പ്ലേറ്റ് ഹോൾഡറാണ് ഈ കാണുന്ന ആ ഒരു പീസില്ലേ, ഈ രണ്ട് പീസിലാണ് നമ്മൾ ഈ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. JB റേസിംഗിൻ്റെ ആണ് ആ നമ്പർ പ്ലേറ്റ് ഹോൾഡർ വന്നിരിക്കുന്നത്. അതിൻ്റെ റേറ്റ് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, എനിക്ക് തോന്നുന്നു ഒരു 600-650 അതിൻ്റെ പ്രൈസ് എന്ന് തോന്നുന്നു. അതൊക്കെ വണ്ടി എടുത്ത ടൈമിലെ സെറ്റ് ചെയ്തതാണ്, ഞാൻ കറക്റ്റ് അതിൻ്റെ പ്രൈസ് ഓർക്കുന്നില്ല. എന്തായാലും ഒരു 650 വരും അതിൻ്റെ റേറ്റ്. അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് RCB ത്രോട്ടിൽ ഗ്രിപ്സ് കാണാം. ഇതൊരു രക്ഷയില്ലാത്ത ത്രോട്ടിൽ ഗ്രിപ്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ കയ്യെ പശയെ പിടിക്കുന്ന പോലെ, അതായത് നമ്മളെ കൈ അതിനകത്തങ്ങ് പറ്റി പിടിച്ചിരുന്നുള്ളൂ. നല്ല സ്മൂത്തുമാണ് സംഭവം. ഈ ഒരു മെറ്റീരിയൽ ഉണ്ടോ, ഞെങ്ങ് കൊള്ളുന്ന ടൈപ്പാണ്. അടിപൊളിയാണ് ഇതിൻ്റെ കംഫേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. മഴയത്ത് നല്ല കംഫേർട്ട് തരുന്നുണ്ട് ഈ ഒരു ഗ്രിപ്സ്. അതേപോലെ തന്നെ മോട്ടോ കെയറിൻ്റെ ഒരു മൊബൈൽ ഹോൾഡേഴ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്രിപ്സിന് വന്നേക്കുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 450 രൂപയും അതേപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഹോൾഡറിന് 1000 രൂപയാണ് കോസ്റ്റ് ആയിട്ടുള്ളത്. അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 66 BHP രണ്ട് ഫൂട്രസ് കാണാം. ഇത് ഞാൻ LRL മോട്ടോഴ്സിൽ നിന്ന് സെറ്റ് ചെയ്തതാണ്. എനിക്കിതിന് ആൾമോസ്റ്റ് കോസ്റ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2800 ആ ഒരു റേഞ്ചാണ് ആയിട്ടുള്ളത്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ കേട്ടോ. 66 BHP ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ക്വാളിറ്റി വൈസ്. കാല് വെക്കുമ്പം നേരത്തെ ഈ ഒരു ഒറ്റ പെഗ്ഗിലാണ് കാല് വെക്കുന്നതെങ്കിൽ ഇപ്പം നമുക്ക് ഇത്ര ഏരിയ കാല് വെക്കാനായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കംഫേർട്ടും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈലൻസറിൻ്റെ മണ്ടയ്ക്ക് കാല് ടച്ചാവും എന്നുള്ള പേടി വേണ്ട. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ പ്രത്യേകിച്ച് അമ്മമാരെയൊക്കെ കൊണ്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്കറിയാം അവർ സൈഡ് വൈസ് ആയിരിക്കും ഇരിക്കുന്നത്. സൈഡ് വൈസ് ഇരിക്കുന്നവർക്ക് വേണ്ടേ കാല് വെക്കാൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണിത്. നല്ല കംഫേർട്ട് ആയിരിക്കും, അതാണ് മറ്റൊന്ന്. അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന രണ്ട് സാഡിൽ സ്റ്റേ തന്നെയാണ്. അത് നമ്മുടെ കമ്പനി തന്നെ ഇറക്കുന്ന സാധനമാണ്, ഹൈപ്പർ ഗിയർ എന്നും പറഞ്ഞ് ഡോമിനാറിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്. ഈ ഒരു പീസിന് എനിക്ക് തോന്നുന്നു 654 രൂപയാണ് ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിന് വില വന്നിരുന്നത്. അപ്പോൾ 654 + 654 അത്രയാണ് എനിക്ക് ടോട്ടലി അത് കോസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ 1000+ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇവിടെ കൂടെ ഈ 4 ക്ലാമ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നേരത്തെ ഇവിടെ 2 ഹോളായിരുന്നു. ഇപ്പം ആ ഹോൾ ഈ സാഡിൽ സ്റ്റേ ഇടാൻ വേണ്ടിയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സംഭവം അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആണ്. ഇത് ഒരു ഫൈബർ ടൈപ്പ് മെറ്റീരിയൽ ആണ് എങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ കേട്ടോ.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ചെയ്തേക്കുന്നതെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഒരു ടൂറിങ് ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പം ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ മെയിൻലി ഈ വണ്ടി ഫോക്കസ് ചെയ്ത് ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷൻസിനെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. ഓ വെയിറ്റ്, അതിന് മുന്നോടിയായിട്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ചെയ്യാൻ പ്ലാനുള്ള ഒരു രണ്ട് കാര്യങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ സീറ്റ് കുറച്ച് ഹാർഡാണ്. റൈഡറിൻ്റെ സോഫ്റ്റ് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി പില്ലിയൻ്റെ കുറച്ച് ഹാർഡാണ്. അപ്പം ഞാൻ ഒന്നെങ്കിൽ എയർ സീറ്റ് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാന്, എയറോ ജെൽ സീറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് എയർ സീറ്റ് ആണെങ്കിൽ എയർ സീറ്റ്, അല്ലെങ്കിൽ നല്ല കുഷ്യൻഡായിട്ടുള്ള ഒരു സീറ്റ് ഇതിൽ ആഡ് ചെയ്യാൻ പ്ലാനുണ്ട്. അതേപോലെ തന്നെ കെ ടി എം ഡ്യൂക്കിൻ്റെ ക്ലച്ച് ലിവേഴ്സ്, അതായത് അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവേഴ്സും ആഡ് ചെയ്യാൻ പ്ലാനുണ്ട്. ഡയറക്റ്റ് സ്യൂട്ടാണ് ഈ വണ്ടിയായിട്ട് കേട്ടോ. അപ്പം അത് രണ്ടുമാണ് ഇനി എനിക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാൻസ് എൻ്റെ മൈൻഡിലുള്ള. അപ്പോൾ ഗൈസ് അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. അതുവരെയും ബൈ.